ഞാൻ വിനീത, പെരിന്തലമണ്ണ സ്വദേശി. അപ്പൊ ഞാൻ സുവോളജിയിൽ സെറ്റ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ സുവോളജിയിൽ സെറ്റ് ക്വാളിഫൈഡ് ആയി എന്നേ ഉള്ളൂ, അല്ലാതെ ഞാനൊരു സുവോളജി എക്സ്പേർട്ട് ഒന്നല്ല. അപ്പോൾ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളൊരു ഫ്രണ്ട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു ടോക്ക് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ എങ്ങനെയാണ് സെറ്റ് ക്വാളിഫൈഡ് ആയത്, എങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻസ് എന്നുള്ളത് പറയാം. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഞാനെന്ന് പറയുമ്പോൾ ബി എഡിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ബി എഡ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബി എഡിന് അഡ്മിഷനൊക്കെ എടുത്തു. അങ്ങനെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ആക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സെറ്റിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ സെറ്റിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ പേപ്പർ ടുവിൻ്റെ സിലബസാണ് ഞാൻ ആദ്യം നോക്കി. പേപ്പർ ടുവിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ പി ജിയുടെ അതേപോലെയായിരുന്നു, പി ജിയുടെ സിലബസ് പോലെ തന്നെയായിരുന്നു, എല്ലാ പേപ്പേഴ്സും ഉണ്ട്. പിന്നെ പേപ്പർ വൺ എന്ന് പറഞ്ഞ സമയത്ത് അതെനിക്ക് വളരെ പുതുമയുള്ളതായിരുന്നു. സോ സൈക്കോളജിയും ഫിലോസഫിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ വൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നി ആ ബി എഡ് പഠിക്കുന്ന സമയത്ത് അത് അങ്ങ് ശരിയായിക്കോളെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പേപ്പർ ടുവിൻ്റെ കാര്യത്തിലേക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിന് വല്ല ഗൈഡും ഉണ്ടോ എന്ന് അറിയാൻ നോക്കി. അപ്പോൾ സെറ്റ് സുവോളജിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗൈഡൊന്നും കണ്ടില്ല. പിന്നെ ഞാനെന്ന് പറയുമ്പോൾ ഹരിഹന്ദിന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഈ ബുക്ക് വാങ്ങി. ഇത് പി ജി പഠിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയില്ല, ഈ സെറ്റിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി. കാരണം ഇതിൽ നെറ്റ് സെറ്റ് എന്നൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ആവേശത്തിൽ ഇത് പഠിക്കാൻ തുടങ്ങി. ഒരു മൂന്നാല് പേജ് വളരെ ആവേശത്തോടു കൂടി ഞാൻ പഠിച്ചു. പിന്നെ ഇത് അങ്ങോട്ട് പേജ് മറിയുന്നില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെ ഈ ഹരിഹന്ദിനെ പോലെയുള്ള ഈ ബുക്കൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക്കാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നോക്കാം. അപ്പം എൻ്റെ പ്ലാൻ എ പാളിപ്പോയി, ഞാൻ പ്ലാൻ ബി എടുത്തു. എൻ്റെ പ്ലാൻ ബി എന്ന് പറയുന്നത് നമ്മുടെ എൽ ബി എസ് സെൻ്റർ ഉണ്ടല്ലോ, അവരുടെ വെബ്സൈറ്റിൽ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തു വെച്ചു. പേപ്പർ വണ്ണിൻ്റെയും പേപ്പർ ടുവിൻ്റെയും പ്രിൻ്റ് എടുത്തു വെച്ചു. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സെൽഫ് ആയിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ആ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രിയുടെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ ഗൂഗിൾ യൂസ് ചെയ്തു, പിന്നെ ചില യൂട്യൂബ് വീഡിയോസ് കണ്ടു. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിനും സെൽഫായിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത സമയത്ത് നോട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കോൺഫിഡൻസ് കഴിയും. അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തിരക്കൊക്കെ വരാൻ തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്യുന്നത്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തതിൻ്റെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ മാറി നോർമൽ ആയപ്പോഴേക്കും വീടിൻ്റെ തിരക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച നോട്ടൊക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് ടെൻഷനായി, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ളതായി. അപ്പോൾ അങ്ങനെ കോച്ചിങ് ആരെങ്കിലുമൊക്കെ കോച്ചിങ് തരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഓഫ്ലൈൻ ആയിട്ട് സെറ്റിൻ്റെ കോച്ചിങ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല, കൊറോണയുണ്ട് അതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ബി എഡ് പഠിക്കുന്ന സമയത്ത് ഒരു വേറൊരു സെൻറ്ററിൽ പോകുക എന്ന് പറയുന്നത് അതൊരു പ്രയാസമാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഏതൊക്കെ സെൻറ്റർ ഉണ്ടെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സുവോളജിയുടെ കോച്ചിങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, ആകെ കണ്ടത് ടോസ് അക്കാഡമിയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ക്ലോസ് അക്കാഡമിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരുടെ ഫീസ് സ്ട്രക്ചറും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആദ്യം ഒരു ആഴ്ച ഡെമോ ക്ലാസ് തരും. അപ്പോൾ ആ ക്ലാസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഫീസ് അടച്ചിട്ട് നമ്മുടെ അഡ്മിഷൻ കൺഫേം ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഡെമോ ക്ലാസ്സുകളൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ആദ്യം സമാധാനമായി. പിന്നെ ഞാൻ എന്താ പറയുക, വീടിൻ്റെ തിരക്ക് വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, സൈഡിൽ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിരുന്നു. അപ്പോൾ ബി എഡിൻ്റെ എക്സാമുകൾ വരുന്ന സമയത്ത്, സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ മരിയ മിസ് ആയിക്കോട്ടെ, സുവോളജിയുടെ ശ്രുതി മിസ് ആയിരുന്നു. അപ്പോൾ ശ്രുതി മിസ്സും മരിയ മിസ്സൊക്കെ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ അന്വേഷിക്കും, വിനീത ഇവിടെ ഇല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകുന്ന ഒരു സെൻ്ററാണ് ടോസ് അക്കാഡമി എന്ന് പറയുന്നത്. കാരണം എക്സാം വരുന്ന സമയത്ത് ഞാൻ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അപ്പോൾ പോലും നമ്മളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാള് ഫീസൊക്കെ തന്ന് അഡ്മിഷൻ എടുത്തായിരുന്നു എന്നൊരു രീതിയിൽ അവരന്വേഷിക്കുന്നുണ്ടായിരുന്നു. നല്ല ക്ലാസ്സുകളുമായിരുന്നു, പേപ്പർ വണ്ണിൻ്റെ ആയിക്കോട്ടെ പേപ്പർ ടുവിൻ്റെ ആയാലും നല്ല ക്ലാസ്സുകളായിരുന്നു.
നമുക്ക് ചില ഫിലോസഫി സൈക്കോളജി ഒക്കെ നമുക്ക് പുതിയ ടോപ്പിക്കുകളാണല്ലോ. അപ്പോൾ ബി എഡിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു, അതായത് ഇപ്പോൾ സെക്കൻഡ് സെം കഴിഞ്ഞു, കമ്മീഷൻ കഴിഞ്ഞു, ഫോർത്ത് സെം എക്സാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് ഫ്രീ ആയിട്ട് ടോസ് അക്കാഡമിയിലെ എല്ലാ ക്ലാസ്സുകളും കണ്ട് തീർത്ത് അവരെ നന്നായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. നല്ല ഗൈഡൻസ് ആയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പേപ്പർ വണ്ണിലായാലും അതെ, മാത്സിനും സയൻസിനും ഇംഗ്ലീഷിനും ഒക്കെ അതെ സെപ്പറേറ്റ് എക്സ്പേർട്ടുകളുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ഓരോന്നിനും ഓരോ എക്സ്പേർട്ടുകളുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് വരും ആ ക്ലാസ്സുകളൊക്കെ അല്ലാതെ തന്നെ എക്സാം എഴുതാൻ ഒക്കെ നല്ല രീതിയിൽ കോൺഫിഡൻസ് വരും. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും അവരെന്താ വെച്ചാൽ സിലബസ് കംപ്ലീറ്റ് തീർത്തിട്ട് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റിവൈസ് ചെയ്യൽ കൂടിയായിരുന്നു, കാരണം ആൾറെഡി ഞാൻ അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്തിരിയും കൂടി സഹായകരമായി എന്ന് വേണമെങ്കിൽ പറയാം, നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഈ എക്സാമിനോട് അനുബന്ധിച്ചുള്ള ഒരാഴ്ച എന്നൊക്കെ പറയുന്നത് ഞാനിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്നെ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ചിലരെന്ന് പറയുമ്പോൾ വേറെ സെറ്റിന് വേണ്ടിയിട്ടൊക്കെ നല്ല പ്രിപ്പയറൊക്കെ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചില ആൾക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്, ഐ മീൻ എവിടെ തുടങ്ങണം എന്നറിയാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ എവിടെ തുടങ്ങണം എന്നറിയാതെ ഇരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് കമ്പൽസറി ആയിട്ട് നോക്കണം. നിങ്ങളുടെ സൈറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രിന്റ് എടുത്ത് വെച്ച് എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യും. ഇതേപോലെ ഓരോ ക്വസ്റ്റ്യൻസും വന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആൾമോസ്റ്റ് സെറ്റിൻ്റെ സിലബസ് കംപ്ലീറ്റ് ആക്കും. പിന്നെ ഇപ്പോൾ ടോസ് അക്കാഡമിക്ക് ആയാലും ക്രാഷ് കോഴ്സുകളുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാലും അതെങ്കിലും അവരും ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ടൊക്കെ തന്നെ മനസ്സിലായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾ അത്രയും പ്രാധാന്യം കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ സെറ്റ് പോലുള്ള ഒരു എക്സാമിന് ഒരിക്കലും കംപ്ലീറ്റ് സിലബസ് പഠിച്ച് എഴുതണം എന്ന നിർബന്ധമൊന്നുമില്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവില്ല, ആ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കും. ഇപ്പോൾ കുറേ കീറാമുട്ടികൾ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സുവോളജിയിൽ വരുന്നുണ്ട്. സുവോളജിയിൽ തന്നെ പിന്നെയും ബയോ കെമിസ്ട്രിയും ബയോ ഫിസിക്സും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പ്രയാസമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് കുറേ അധികം സമയം കളയുന്നത് ബുദ്ധിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചില സബ്ജക്റ്റുകളുണ്ട്, ഇപ്പോൾ എക്കോളജി പോലെയുള്ളത്. അപ്പോൾ എക്കോളജിയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് നോക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് എക്കോളജി അല്ലേ. അപ്പോൾ പെട്ടെന്ന് നോക്കാനും പറ്റും, നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ചെയ്യും, പെട്ടെന്ന് തലയിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് പഠിക്കുവാൻ എളുപ്പമുള്ള സബ്ജക്റ്റുകളൊക്കെ ആദ്യം പഠിച്ചു വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ എല്ലാ സബ്ജക്റ്റ് എല്ലാ പേപ്പറിൽ നിന്നും, ഇപ്പോൾ എക്കോളജി ആയിക്കോട്ടെ, എൻഡോമോളജി ആയിക്കോട്ടെ, ബയോ കെമിസ്ട്രി, ബയോ ഫിസിക്സ് അങ്ങനെ കുറേ വരുന്നുണ്ടല്ലോ, അതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എക്കോളജി മൊത്തം അങ്ങ് അത് കംപ്ലീറ്റ് ആക്കി അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാമല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കുക, എന്നിട്ട് തീരെ പറ്റാത്ത സബ്ജക്റ്റുകൾ ലാസ്റ്റിലേക്ക് വയ്ക്കുക. അത് പറ്റുന്നത് പഠിക്കുക, പഠിക്കാൻ പറ്റാത്തത് അങ്ങ് ഒഴിവാക്കി വിടും. പിന്നെ അതേപോലെ ഇപ്പം ഞാനൊക്കെ പറയുമ്പം ഫിസിയോളജിയൊക്കെ ആൾമോസ്റ്റ് സ്കിപ്പായിരുന്നു. ഫിസിയോളജിയിൽ ഞാൻ കിഡ്നിയുടെ ഭാഗം, അതേപോലെ തന്നെ ഹേർട്ട്, പിന്നെ മസിൽ ഫിസിയോളജി, ഈ ഒരു മൂന്ന് ടോപ്പിക്കാണ് ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഫിസിയോളജിയിൽ വരുന്ന ടോപ്പിക്കൊക്കെ ഞാൻ സ്കിപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് സെറ്റ് കിട്ടാതിരിക്കുകയും ചെയ്യില്ല. നോക്കുന്ന ഭാഗങ്ങൾ നല്ല രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ ഇപ്പം എന്താ, ഞങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുറേയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യാം. എന്നൊക്കെയായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, അഡ്വാൻസ്ഡ് ആയിട്ട് കൺഗ്രാചുലേഷൻസ് വിളിക്കും.